ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നോ ചീസ് പിസയാണ്. ചീസ് ഒട്ടും തന്നെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാവരും കണ്ടു, നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡും നല്ല ജ്യൂസി ആയിട്ടുള്ള ടോപ്പിങ്സും. ഇനി പിസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം പിസ ബേസ് ഡൗ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാ മാവിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് എല്ലാം നല്ലോണം എല്ലായിടത്തേക്കും മിക്സായതിന് ശേഷം ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവൻ ഉപയോഗിച്ചില്ല, ഞാൻ ആവശ്യം അനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ തോരം വെള്ളം എടുക്കുന്നതെന്ന് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പലവരുടെയും മൈദാമാവ് വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് അതനുസരിച്ച് വെള്ളം എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയും, മാറും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. കയ്യിലൊട്ടി പിടിച്ചിരിക്കുന്ന മൈദാമാവ് കയ്യിൽ വേണമെങ്കിൽ എണ്ണ തേച്ച് കൊടുത്താൽ വിട്ട് വരും, അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്തേ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമ്മുടെ ടേബിൾ ടോപ്പിലേക്ക് കുറച്ച് പൊടി തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ഡെവലപ്പ് ആയതിനു ശേഷം നമ്മൾ ഇനി നീഡ് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കാം. നല്ലോണം നീഡ് ചെയ്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഡവ് ആയിട്ടുണ്ട്. നമുക്കിനിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ 2 മണിക്കൂറിന് റെസ്റ്റ് ചെയ്യാനാണ് വയ്ക്കുന്നത്. കയ്യിൽ കുറച്ച് എണ്ണ തൂവിയിട്ട്, എണ്ണ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ്. എണ്ണ നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനും സോസേജും മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ 1-2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരിവ് താല്പര്യമില്ലാത്തവർക്ക് കുരുമുളക് പൊടിയുടെ ക്വാണ്ടിറ്റി വ്യത്യാസം വരുത്താം. ഇതിലേക്ക് ഞാനൊരു നാരങ്ങ പിടിഞ്ഞ് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോയാ സോസിൽ ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി ഉള്ളത് കൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വേണം എന്നാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 നാരങ്ങ 3 കഷ്ണമായിട്ട് മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് മുറിച്ചേക്കുന്നതാണ്. അത് ഞാൻ നന്നായിട്ടൊന്ന് പുരട്ടി മസാലയൊക്കെ നല്ല അവിടെ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ആ ഇട്ട നാരങ്ങ കഷ്ണം മാറ്റിയിട്ടില്ല. വറുത്ത് കഴിയും വരെ നാരങ്ങ കഷ്ണം അങ്ങനെ തന്നെ ഇടും. ഇനിയിത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് 1-2 മണിക്കൂർ നേരത്തേക്കാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് 2 മണിക്കൂറിന് ശേഷം നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ആ ചിക്കൻ ആ നാരങ്ങയോട് കൂടെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മുരിയിച്ചെടുക്കുക. ഞാനിവിടെ നല്ലോണം ഡീപ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നല്ലോണം ബ്രൗൺ കളറാകും വരെയല്ല, നന്നോണം വറുത്തെടുക്കാം. കണ്ടോ, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് വയ്ക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്ന ഇച്ചിരി നീളമുള്ള കഷ്ണം അനുസരിച്ചാണ് ഞാനിപ്പോൾ പീസയ്ക്ക് ഇടാൻ വേണ്ടി ഞാൻ കുരുകുരാന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കുവാണ്. അതായത് ഒരു ചെറിയൊരു ക്യൂബ് ഷേപ്പിലേക്ക് മാറ്റി കട്ട് ചെയ്ത് വയ്ക്കുവാണ്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിസ എല്ലായിടത്തേക്ക് ചിക്കൻ എല്ലായിടത്തേക്കും അവൈലബിൾ ആകാൻ വേണ്ടിയാണ് കുഞ്ഞു കുഞ്ഞാഷനായിട്ട് മാറ്റുന്നത്.
അതെ, കട്ട് ചെയ്ത് മാറ്റി. ഇപ്പോൾ വറുത്തതിൻ്റെ പൊടികളൊക്കെ ഞാൻ എടുക്കുന്നില്ല, വറുത്ത കഷ്ണങ്ങൾ മാത്രം എടുത്ത് വയ്ക്കുന്നുള്ളൂ. അതുപോലെ ചിക്കൻ കട്ട് ചെയ്യുന്ന നേരത്ത് ഞാൻ ആ നാരങ്ങ എടുത്ത് മാറ്റിയായിരുന്നു. ഇനി സോസേജ് വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് ഞാൻ വെറുതെ ഒന്ന് വറുത്തെടുക്കണുള്ളൂ, പുരട്ടി ഒന്നും വെച്ചിട്ടില്ല. വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് വട്ടത്തിലരിഞ്ഞ് വറുത്തെടുക്കുകയാണ്. അറിയാലോ സോസേജ് വേവുന്നത് എങ്ങനെയാണെന്ന്, ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. സോസേജ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് പഫായി വരും കേട്ടോ, അല്ല വീർത്ത് വരും. അപ്പോൾ നമ്മുടെ സോസേജ് കുക്കായെന്ന് മനസ്സിലാവും. നമ്മുടെ സോസേജ് ഇവിടെ റെഡിയായി, ഞാൻ ഇവിടെ പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു തക്കാളി വെറുതെ തൊണ്ടോടെ തന്നെ ഒന്ന് വരഞ്ഞിട്ട് അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുവാണ്. തക്കാളി വെന്ത ശേഷം ഞാൻ അതിൻ്റെ തൊണ്ട് എടുത്ത് കളഞ്ഞു. അതുപോലെ നല്ലോണം വെളുത്തുള്ളിയൊക്കെ വെന്തുടഞ്ഞു, വെള്ളമൊക്കെ വറ്റി. ഞാനിനി അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാം. അതിലേക്ക് ഒരു അര നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ഇച്ചിരി പഞ്ചസാര, ഇത്തിരി കുരുമുളക് പൊടി, ഇച്ചിരി കശ്മീരി ചില്ലിപ്പൊടി ഒരു കളറിന് വേണ്ടി. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പിസ്സ സോസ് ഒഴിച്ചു കൊടുത്തു. ഒരു ഇച്ചിരി ഗരം മസാലപ്പൊടി ഇട്ടു. പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു ഇച്ചിരി കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒറിഗാനോ പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം, എൻ്റെ അടുത്തില്ല അതുകൊണ്ട് ആഡ് ചെയ്യാത്തത്. ഇനി നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാം. ഒരു എണ്ണ ചൂടായതിലേക്ക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം മൊരിഞ്ഞ മൈദയിലേക്ക് ഞാനിവിടെ 1 കപ്പ് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുവാണ്. ഇവിടെ 1 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇതാണ് കൺസിസ്റ്റൻസി. ഞാൻ എടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തു നന്നായിട്ടൊന്ന് കുറുക്കി. ഞാൻ ഈ ചൂടോടെ തന്നെ മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നല്ല മയണൈസ് പോലെ നല്ല ലൂസായിട്ടുള്ളൊരു സോസ് നമുക്ക് കിട്ടും. കണ്ടോ, നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് കണ്ടോ, നല്ല മയണൈസ് പോലെ ഇരിക്കുന്ന നല്ലൊരു സോസ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കാം. നമ്മളെടുത്ത് വെച്ചിങ്ങനെ ടോപ്പിംഗ്സ് കാണിച്ചു തരാം. ചിക്കൻ വറുത്ത് വെച്ചേക്കുന്നത്, തക്കാളി നേരിയതായിട്ട് വട്ടത്തിലരിഞ്ഞത്, ഒരു അര സവാള ക്യൂബായിട്ട് അതായത് ചെറിയ സ്ക്വയർ കഷ്ണത്തിൽ ഞാൻ അരിഞ്ഞെടുത്തത്, ക്യാപ്സിക്കം 1 എണ്ണം കുരുരാന്നരിഞ്ഞത്, 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സോസേജ്, നമ്മളുണ്ടാക്കി വെച്ച പിസ്സ സോസ്, അതുപോലെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് സോസ്. വൈറ്റ് സോസ് തണുക്കും തോറും അത് കട്ടയാകും. അപ്പോൾ പിസയിലേക്ക് ഒഴിക്കും മുമ്പേ നമ്മളൊന്നും കൂടി വിസ്ക് ചെയ്ത് കൊടുക്കണം, നല്ലോണം ബീറ്റ് ചെയ്ത് കൈകൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിനി മാവ് എന്തായി നോക്കാം. മാവ് നമ്മുടെ നല്ലോണം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ മാവ് നീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണേ ഉള്ളൂ. ഞാൻ ഇവിടെ 2 ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്. എനിക്ക് ഞാനിവിടെ എടുത്ത ടോപ്പിക്സ് കൃത്യം 2 പിസയ്ക്ക് ഉള്ളതാണ്. മാവും 2 പിസയ്ക്കേ ഉള്ളൂ, ഞാനെടുത്ത ടോപ്പിങ്സും 2 പിസയ്ക്കേ ഉള്ളൂ. നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയിട്ട് ഒന്ന് എടുത്ത് വയ്ക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡൗ ആണ്, ഞാൻ പിന്നെ നീഡ് ചെയ്തിട്ടില്ല, ആ കാണിച്ചതേ ഉള്ളൂ. ആ റെസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് നല്ല പക്കയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമ്മൾ പിസ്സ തയ്യാറാക്കുന്ന ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 കഷ്ണം മൈദാമാവിൻ്റെ ഒരു പിസ്സ ബേസ് എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ആ പാനിൻ്റെ വട്ടത്തിൽ തന്നെ ഞാനത് റൗണ്ട് ചെയ്തെടുക്കുവാണ്. നമ്മുടെ കൈപ്പത്തി കൊണ്ട് നന്നായിട്ടത് പരത്തി കൊടുക്കാം. അതല്ല എന്നാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ചപ്പാത്തി റോളറും വെച്ചും ചെയ്യാം. നല്ലോണം കൈവച്ച് പരത്തി ആ കറക്റ്റ് ആ പാനിൻ്റെ വട്ടത്തിലേക്ക് ആക്കി വയ്ക്കാം. നന്നായിട്ട് ആക്കിയിട്ടുണ്ട്. ഞാനിവിടെ സൈഡിലേക്ക് ഞാനൊന്ന് ജസ്റ്റ് ഒരു
ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബോർഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്തോരം നമ്മൾ പിസ്സ സോസ് തേക്കണം, അതുപോലെ പിസ്സ ടോപ്പിംഗ്സ് ഇടണം എന്നുള്ളതിന് ഒരു ബോർഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ഇട്ട് കൊടുക്കാം. നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം പിസ്സ സോസ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി കൃത്യം 2 പിസ്സ, അത് 2 അത്യാവശ്യം വലിയ പിസ്സയ്ക്ക് വേണ്ട ക്വാണ്ടിറ്റിയാണ്. എല്ലാം തന്നെ ഇതിൽ ഞാൻ ഒറിഗാനോ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ പൗഡർ ഉണ്ടെങ്കിൽ ഒറിഗാനോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ജസ്റ്റ് എപ്പോഴും എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്രഞ്ചിനായിട്ട് നമ്മൾ കട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുരുരാന്നരിഞ്ഞിരുന്നുകൊണ്ട് എല്ലാവിടത്തേക്കും ഇടണം. അപ്പോൾ നല്ലോണം ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് തക്കാളി വെച്ച് കൊടുക്കാം. നമുക്ക് സവാള കുറച്ച് ചേർത്തിട്ട് കൊടുക്കാം. സവാള അധികം ആവണ്ട, സവാള ഓവറായാൽ ഭയങ്കര കുത്ത് വരും. അപ്പം ഞാൻ അധികം ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞ അര സവാള എടുത്തിട്ടുള്ളൂ ഞാൻ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും സോസേജസും ഇട്ട് കൊടുക്കാം. ഇത് ഭയങ്കര എളുപ്പമാട്ടോ, വിചാരിക്കുന്ന പോലെയല്ല. മാവ് പൊങ്ങി വരുന്ന ആ നേരം കൊണ്ട് നമ്മൾ ടോപ്പിംഗ്സിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടി വന്നൊരു 2-3 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പിസ്സ റെഡിയാവും. നല്ല അടിപൊളി പിസ്സ ആയിരിക്കും. എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഓവനില്ലാത്തവർക്കാണെങ്കിൽ കൂടി ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യാം. ഗ്യാസ് സ്റ്റോപ്പിൽ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന പാനിൽ നമുക്കൊന്ന് വെച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാമെന്നേ ഉള്ളൂ. വെച്ച് ചെയ്യാം. ഇപ്പം ചൂടാറിയപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് ടൈറ്റായി. അപ്പം ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുവാണ്. കണ്ടോ, ഇപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പിസ്സേൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ചീസിന് പകരമായതുകൊണ്ട് ചീസ് എങ്ങനെയാണ് പിസ്സേൻ്റെ മുകളിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇട്ടത് കൊടുക്കണം. അതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോപ്പിംഗ്സ്, നമ്മൾ വൈറ്റ് സോസിന് താഴെ ഇട്ടേക്കുന്ന ടോപ്പിംഗ്സ് ഒന്നും മുകളിലേക്ക് വരാതെ ശ്രദ്ധിച്ച് വേണം സ്പൂണിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, സൂക്ഷിച്ച് വേണം സ്പ്രെഡ് ചെയ്യാൻ. വൈറ്റ് സോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അതുപോലെ നല്ലോണം ഈ വള്ളി എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പിസ്സ ഏകദേശം റെഡിയായി. നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ പിസ്സ റെഡിയായി. എല്ലാവർക്കും കാണാം, നല്ല ടോപ്പിംഗ് ഒക്കെ നല്ലോണം മൊരിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ നല്ല പിസ്സ പീസ് നല്ലോണം ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചു, നല്ല സോഫ്റ്റ് ബ്രെഡും അതുപോലെ നല്ല ജ്യൂസി ആയിട്ടുള്ള ടോപ്പിംഗ്സും ആണ്. അപ്പം 2-ാമത്തെ പിസ്സ ഓവനിലിരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ പിസ്സ റെഡിയാകി. കണ്ടോ,
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.